സ്വാഗതം. അപ്പോ ഞാൻ എപ്പോഴും പറയാറുള്ള മാതിരി എല്ലാരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കാട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ നമ്മുടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബൗണ്ടി ചോക്ലേറ്റ് ഇല്ലേ, ഞാൻ ഇഞ്ചോല് പറഞ്ഞ മാതിരി തന്നെ കുറെ പേരുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം പ്രകടിപ്പിച്ച് കുറെ മെസ്സേജസ് ഒക്കെ എനിക്ക് കിട്ടിയിരുന്നപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയല്ലോ. ഭയങ്കര ഒരുപാട് പേരുടെ ഒരു ഇഷ്ട ചോക്ലേറ്റ് ആണ് ബൗണ്ടി. അപ്പോ ഈ ഒരു വീഡിയോ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക. കാണാൻ മാത്രല്ല, ഞാൻ എപ്പോഴും പറയാനുള്ള മാതിരി ഇത് നിങ്ങൾ അറിയാവുന്നവരായിട്ട് ഷെയർ ചെയ്യും. അപ്പോഴല്ലേ എല്ലാവർക്കും ആ ഒരു എന്താ പറയാ ടേസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് ഡിഫറെന്റ് തന്നെയല്ലേ നമ്മൾ പുറത്ത് മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്യാട്ടോ. ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ എൻജോയ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല അതിന്റെ അടുത്തൊരു ബെൽ ഐക്കൺ കാണും, അതിൽ ഓൾ വേർ ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കണം. ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. വളരെ കുറഞ്ഞ ചേരുവ തന്നെയുള്ളതിൽ ഒട്ടും നമുക്ക് സമയമെടുക്കില്ല. എന്നാൽ നല്ല രീതിയിൽ നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോ പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു മധുരം എന്ന് പറയാം. ഇത് ഉണ്ടാക്കുന്നത് ഓറഞ്ച് കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഓറഞ്ച് ഒക്കെ എപ്പോഴെങ്കിലും നമുക്ക് ഓറഞ്ച് നമ്മൾ തനിയെ കഴിച്ച് മട്ടുമ്പോഴും അതുമാതിരി ഓറഞ്ച് ജ്യൂസ് ഒക്കെ കഴിച്ച് അതൊക്കെ അങ്ങനെ കഴിച്ച് നമുക്ക് മട്ടുമ്പോഴും എങ്ങനെ അതിൽ നിന്ന് ഡിഫറെന്റ് ആക്കി എടുക്കാന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന റെസിപ്പിയാണ്. കാരണം ഒട്ടും സമയമെടുക്കില്ല, പെട്ടെന്ന് കഴിയും, ടക് 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 കഴിയും ഈ ഒരു റെസിപ്പി. അപ്പോ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്യുന്നോടെ പോപ്സിക്കിളൊക്കെ ഇല്ലേ, അതുമാതിരി ആ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഓറഞ്ച് ഐസ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഐസ്ക്രീമിന്റെ വണ്ടിയൊക്കെ വരില്ലേ പി പി എന്ന് പറഞ്ഞിട്ട് അപ്പോ കിട്ടുന്ന ആ ഒരു ഓറഞ്ചിന്റെ ഐസ് ഇല്ലേ അതൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് ഈ ഒരു സംഭവത്തിന്, ഈ ഒരു റെസിപ്പിക്ക്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഒട്ടും വൈകിക്കുന്നില്ല, ഈ ഒരു സിമ്പിൾ മധുരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. ഈ ഒരു ഓറഞ്ച് കൊണ്ടുള്ള അത് വളരെ എളുപ്പത്തിലുള്ള ഒരു മധുരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന്. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് മൂന്ന് മൂസമ്പിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ മാറ്റി ഇതിലത്തെ കുരുവൊക്കെ മാറ്റി, കുരുവൊക്കെ മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു കുരു പെട്ട് കഴിഞ്ഞാൽ പോലും നമ്മുടെ ഈ ഒരു മധുരത്തിൽ ഒരു ചെറിയ കയ്പ്പരസം വരും. അപ്പൊ ആ ഒരു ടോട്ടൽ ടേസ്റ്റ് നമുക്ക് അവിടെ കിട്ടില്ല, ആ ഒരു കയ്പ്പ് തന്നെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കുരു മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് തൊലിയും കുരുവൊക്കെ മാറ്റി ഇതിലത്തെ ജ്യൂസൊക്കെ വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് അടിച്ചെടുത്തിട്ടൊന്ന് വരാം. അപ്പൊ അതാ ഞാൻ മൂസമ്പിയിലെ ജ്യൂസ് ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 ml ജ്യൂസ് ആണ് കേട്ടോ ഈ മൂന്ന് മൂസമ്പിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി ഞാൻ ഇവിടെ ഒരു മൂന്ന് ഇതുപോലെ ബൗളുകള് നെയ്യൊക്കെ പുരട്ടിയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു മധുരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മൂസമ്പിയുടെ ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ചിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ചാൽ മതിട്ടാ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര നിങ്ങൾക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഇതിപ്പോ ഒരു 5 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് അളവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാട്ടാ. അപ്പൊ നമ്മൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിം തന്നെ വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും, ഒട്ടും സമയമെടുക്കില്ല. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അത് ആ ഒരു കുറുകി വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് വെക്കാം. നമ്മുടെ ഓറഞ്ച് ജ്യൂസിന്റെ മിക്സ് ഒക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയപ്പോൾ അത് ഒന്നുകൂടി നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ബൗളിലേക്ക് ഈ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാ ജ്യൂസിന്റെ മിക്സ് ഒക്കെ നമ്മൾ 3 ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ടൈറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമുക്കൊരു ഫ്രീസറിൽ ഏകദേശം ഒരു 2 മണിക്കൂർ നേരത്തോളം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒന്ന് വെക്കാം. സ്വീറ്റ് സെറ്റ് ചെയ്യാൻ വെച്ച നേരം കൊണ്ട് അതിലേക്ക് കോട്ട് ചെയ്യാനുള്ള കുറച്ച് തേങ്ങ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബൗണ്ടിക്ക് വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്തെടുത്തില്ല, അതായത് കളർ മാറാണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആ നനവ് പോവത്തക്ക രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്തില്ലേ, അതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം.
നമ്മുടെ തേങ്ങയൊക്കെ നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ബ്ലെൻഡറിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ ഓറഞ്ച് കൊണ്ടുള്ള ഒരു മധുരം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർന്നില്ല, അധികം ചേരുവകളോ ഒന്നും വേണ്ടി വന്നില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മധുരം എന്ന് തന്നെ പറയാം. അത് ഇതാ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ അധികം സൂക്ഷിക്കണം, പൊട്ടാണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് അറ്റം ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കമഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വിട്ടുവരും. അപ്പൊ അതാ നമ്മുടെ ഈ ഒരു മധുരം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയിൽ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതാ ഇപ്പൊ ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു കട്ടി കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതാ കത്തി കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നടുഭാഗത്തിൽ കൂടെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വീണ്ടും നമ്മുടെ ഈ ഒരു നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള തേങ്ങയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഒരു ഭാവനയ്ക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഓറഞ്ച് കൊണ്ടുള്ള മധുരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ അല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഒട്ടും സമയമെടുത്തില്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഒരു മധുരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓറഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, കാരണം വളരെ എളുപ്പത്തിലും കുറഞ്ഞ ചേരുവകളിലും ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അതിപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയിട്ടാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കാൻ മാത്രമല്ല കേട്ടോ, അത് നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ പതിവ് മാതിരി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും മെസ്സേജസും ഒന്നും അയക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും കൂടി അയക്കണം. ഉറപ്പായിട്ടും ഉറപ്പ്.